സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു ധന്യമായ മുഹൂർത്തം കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തി എഴുതിയ ഒരു പുസ്തകത്തെ ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തിക്ക് നൽകിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തി പ്രകാശനം ചെയ്തു. വളരെ പ്രസിദ്ധമായ ഭക്തോത്തമനായ വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന ഗ്രന്ഥത്തെ അധികരിച്ച് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഗുരുവായൂരപ്പനെ എഴുതിപ്പിച്ച, ഈയുള്ളവനെ കൊണ്ട് എഴുതിപ്പിച്ച ശ്രീഹരി കർണാമൃതം എന്ന് നാമകരണം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇടപ്പള്ളി ചേന്തൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്തത്. ഗുരുവായൂരപ്പൻ്റെയും കലിയുഗവരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെയും പൂജകപദം അലങ്കരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഇന്ന് ഇടപ്പള്ളി പാവക്കുളം ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിട്ടുള്ള ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയാണ് ചേന്തൻകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഭാഗവത സപ്താഹവേദിയിൽ വെച്ച് ശ്രീഹരി കർണാമൃതം പ്രകാശനം ചെയ്തത്. ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തിയും ഭാഗവത ആചാര്യനുമായ ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷനായ ശ്രീ എം മോഹനൻ, അതേപോലെ തന്നെ ക്ഷേത്രം സെക്രട്ടറി അനിൽ മേനോൻ, സംഗീതജ്ഞയായ ഡോക്ടർ പി ശ്രീലത തുടങ്ങിയവരും നിരവധി നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കുചേർന്നു. വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ശ്രീകൃഷ്ണ കർണാമൃതത്തിന് എഴുതിയിട്ടുള്ള ഈ പരിഭാഷ, ഇതിന് ആരാധ്യനായ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഇതിന് അനുഗ്രഹാശിസ്സുകൾ പകർന്നിട്ടുള്ളത്. ഈ പുസ്തകം ആവശ്യക്കാർക്ക് ഇതോടൊപ്പം ചേർത്തിട്ടുള്ള ഫോൺ നമ്പറിൽ അവരുടെ മേൽവിലാസം അറിയിച്ചാൽ അവർക്കത് അയച്ചു കൊടുക്കാം എന്നുകൂടി എല്ലാവരെയും ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 80 രൂപയാണ് പുസ്തകത്തിൻ്റെ വില എന്നുകൂടി അറിയിക്കട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.